ചവറ്റുകുട്ടയിലെറിഞ്ഞ് ആധുനികതയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന പുതുയുഗത്തിൽ പഴമയുടെ പൊരുളും പാരമ്പര്യത്തിന്റെ പെരുമയും കാത്തു സംരക്ഷിക്കുകയാണ് ചെന്നിത്തല കിഴക്കേ വഴി അമൃതയിൽ രാജേന്ദ്ര പ്രസാദ്. പാടശേഖരങ്ങളിൽ കണ്ടുവന്നിരുന്ന കാവൽ മാടം ആധുനിക രീതിയിൽ സ്വന്തം വീട്ടുമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. കുട്ടനാടൻ പാടശേഖരങ്ങളിലും മറ്റും പണ്ടുകാലത്ത് കണ്ടിരുന്ന കാവൽ മാടം സ്വന്തം വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച് പഴമയുടെ കുളിർമ ആസ്വദിക്കുകയാണ്. എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ ചെന്നിത്തല മേഖലാ വൈസ് ചെയർമാൻ കൂടിയായ രാജേന്ദ്ര പ്രസാദ്. യാത്രകളിൽ പലയിടത്തും കണ്ടുമുട്ടിയ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പുരാതന ശേഷിപ്പുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാവൽമാടം എന്ന ആശയം തന്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ തുമ്പിനാത്തുമായി രാജേന്ദ്ര പ്രസാദ് പങ്കുവയ്ക്കുകയും തുടർന്ന് ചാലേമഠത്തിൽ തെക്കേതിൽ രാധാകൃഷ്ണൻ ആശാരിയുമായി കൂടിയാലോചിച്ച് യാഥാർത്ഥ്യമാകുകയുമായിരുന്നു. പഴമയിൽ ആധുനികത കൂടി സമന്വയിപ്പിച്ച നിർമ്മിതിയാണ് രാധാകൃഷ്ണൻ ആശാരിയുടെ കരവിരുതലൂടെ ആഞ്ഞിലത്തടിയിൽ പുനർജനിച്ചത്. മീനയുടെ വീട് പിന്നെ ഒക്കെ നടന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനകവും പുറവും എല്ലാം കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട കലപ്പ, അതുപോലെ നുഗം, ചക്രം, അതുപോലെ ചെറിയ വള്ളങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അന്നാണ് ഈ മാടം എന്ന് പറയുന്ന ഒരു സങ്കല്പം മനസ്സിൽ കയറി കൂടിയത്. മാത്രമല്ല ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ അന്യം നിന്ന് പോവാണ്. കൃഷി എന്താണ്, മാടം എന്താണ്, കാവൽ മാടം എന്താണ്. അപ്പോൾ യാത്രയിൽ പലയിടത്തും ഈ കാവൽ മാടങ്ങൾ അല്ലെങ്കിൽ ഏറുമാടങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാവൽ മാടം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിൽ തോന്നുകയും അതാണൊരു പ്രചോദനം ഉണ്ടായ തിരുമീനയുടെ വീട്ടിൽ നിന്നാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഏറ്റവും അടുത്ത അയാളെ പിന്നെ തൂമ്പിനകത്ത് ഉണ്ണികൃഷ്ണന്, അതേപോലെ ചാലയമഠത്തിൽ തെക്കതിലെ രാധാകൃഷ്ണൻ, ഞങ്ങളെല്ലാവരോടൊന്ന് കൂടി ആലോചിച്ച് അങ്ങനെ ഈ ഒരു ആശയം രാധാകൃഷ്ണനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ, അണ്ണ, എന്നെ അണ്ണ എന്ന് വിളിക്കുന്നു, അണ്ണ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കലാവിരുന്ന് മുഴുവൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നെ എൻ്റെ ആശയവും അദ്ദേഹത്തിൻ്റെ കൈവിരുന്നും കൂടെ ചേർന്ന് അങ്ങനെ രൂപം കൊണ്ടതാണ്. അപ്പോൾ ഓടുമേഞ്ഞ കാവൽമാടത്തിൽ കുഞ്ഞൻ ഫാനും മൊബൈൽ ചാർജിങ്ങും ക്ലോക്കും റേഡിയോയും സജ്ജീകരിച്ചിട്ടുണ്ട്. വർണ്ണപ്രകാശം വിതറുന്ന ബൾബുകളും റാന്തൽ വിളക്കും എല്ലാത്തിനുമുപരി ഏതു സമയത്തും മഴയുടെ അനുഭൂതി ലഭിക്കുന്ന തരത്തിൽ ടാപ്പ് തിരിച്ചാൽ പെയ്തിറങ്ങുന്ന കൃത്രിമ മഴയുമെല്ലാം കാഴ്ചക്കാരിൽ വിസ്മയം തീർക്കും. സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ ഈ ഹൈടെക് കാവൽ മാടത്തിലിരുന്ന് സേവ് ദ ഡേറ്റ് ഒരുക്കാനും മറ്റും വിവിധയിടങ്ങളിൽ നിന്നും ആളുകളെത്താറുണ്ട്. കാവൽ മാടത്തിലിരുന്നുള്ള പ്രഭാതത്തിലെ പത്രവായനയും വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളുമായുള്ള സ്വറപറച്ചിലും മനസ്സിന് കുളിർമയും ശാന്തിയും നൽകുന്നതായി ശ്രീ ശ്രീ രവിശങ്കറുടെ ശിഷ്യനും ആർട്ട് ഓഫ് ലിവിംഗ് മുൻ അധ്യാപകനുമായ രാജേന്ദ്ര പ്രസാദ് പറയുന്നു. പാരിസ്ഥിതിക സംഘടനയായ മിലൻ 21 ഉപദേശക സമിതി അംഗം കൂടിയാണ് രാജേന്ദ്ര പ്രസാദ്. ഒരു ചിത്രകാരൻ കൂടിയാണ്. റിട്ടയർഡ് സിവിൽ സർജനായ ഭാര്യ ജയാ രാജേന്ദ്രനും മാന്നാർ ഡോക്ടേഴ്സ് മെഡിക്കൽ സെന്ററിലെ ഡോക്ടറുമായ മകൻ അരുൺ രാജേന്ദ്രനും രാജേന്ദ്ര പ്രസാദിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ പിന്തുണയും നൽകിയൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ മാന്നാർ.